ലോകത്തെ എല്ലാ ആളുകളുടെയും ഒരു ഡ്രീമാണ് യു എനിൽ ജോലി ചെയ്യുക എന്നുള്ളത്. G20 ഓരോ വർഷം ഓരോ പ്രസിഡന്റ് ഉണ്ടാകും എന്നുള്ളതാണ് G20 രീതി. അടുത്ത വർഷം ഇന്ത്യയാണ് G20 പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ശശി തരൂരിന്റെ ആഘോഷിക്കുന്നില്ലല്ലോ അങ്ങനെ സാധാരണ. അത് എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു ഈ ദുരന്തേട്ടൻ എന്നുള്ള പേര് നഷ്ടപ്പെടുന്നതിൽ ഖേദമുണ്ടോ? മറ്റേ അരിപ്രാഞ്ചി പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ എന്ത് മാറിയാലും ആ പേര് വിളിയാ ബാക്കി എന്ന് പറഞ്ഞ പോലെ സാഹചര്യം കുറ്റം പറയുന്നതല്ല. അപ്പോ വിദേശത്തേക്ക് പഠിക്കാനുള്ള കുട്ടികളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുന്നുണ്ട്. നമസ്കാരം, ഷൂട്ടഡ് സൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഷൂട്ടഡ് സൈറ്റിന്റെ പ്രത്യേകത ഒരു പരീക്ഷണമാണ്. സൂമിലൂടെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലാണ്. അതിഥി മറ്റാരുമല്ല, നമ്മുടെ മുരളി തുമ്മാരക്കുടി. നമുക്കറിയാം G20 രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ കോർഡിനേറ്ററായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ്. അദ്ദേഹത്തെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ സൂമിലൂടെയുള്ള ഷൂട്ടഡ് സൈറ്റിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം. നമസ്കാരം ഷാജൻ. മുരളി തുമ്മാരക്കുടി, മുരളി ചേട്ടാ എന്ന് വിളിക്കാം, മുരളി ചേട്ടാ എന്ന് വിളിക്കാം. ഒരുപാടുണ്ട് അങ്ങയുടെ ഈ പുതിയ സ്ഥാനത്തെത്തി എന്ത് തോന്നുന്നു ശരിക്കും പറഞ്ഞ? വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ഒരു 30 വർഷത്തോളമായി ഞാൻ ദുരന്ത നിവാരണ രംഗത്താണല്ലോ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ലോകത്ത് പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഓയിൽ സ്പില്ല് തൊട്ട് ഭൂമികുലുക്കം തൊട്ട് സുനാമി വരെ. അപ്പൊ ആ ദുരന്തത്തിന് ശേഷം അത് പോയി കൈകാര്യം ചെയ്യുക എന്നൊരു രീതിയാണ് പൊതുവെ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ദുരന്തങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുറച്ചു നാളെല്ലാം ദുരന്ത ലഘൂകരണ വിഭാഗത്തിന്റെ തലവനായിരുന്നു. അതനുസരിച്ച് 5-6 രാജ്യങ്ങളിൽ ഞങ്ങൾ ചെറിയ തോതിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും കോങ്കോയിലാണെങ്കിലും ഹൈറ്റിയിലാണെങ്കിലും എല്ലാം ദുരന്ത ലഘൂകരണത്തിനുള്ള പല പദ്ധതികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ട് ദുരന്ത ലഘൂകരണം ഉണ്ടാകണമെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ ചെറിയ പൈലറ്റ് പ്രോജക്റ്റുകളിലൂടെയാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് ലോകമെമ്പാടും പ്രയോഗിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ പ്രത്യക്ഷമായി നമ്മൾ ദുരന്ത ലഘൂകരണത്തിന് അല്ലെങ്കിൽ പോലും കാലാവസ്ഥാ വ്യതിയാനത്തിനും ദുരന്ത ലഘൂകരണത്തിനും ഉപകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രകൃതി സംരക്ഷണം. അത് ലോകമെമ്പാടും ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഇതിലേക്ക് എങ്ങനെ എത്തപ്പെട്ടത്? അതായത് ഞാൻ പറഞ്ഞ സ്വാഭാവികമായ ഒരു പ്രൊമോഷൻ ആണോ അതോ ഒരു അപ്ലൈ ചെയ്ത് തന്നെയാണോ എത്തപ്പെട്ടത്? പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട്. അതെ, യു എൻ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രൊമോഷൻ എന്നൊരു രീതി ഇല്ല. യു എൻ അറിയാമല്ലോ, 10-50 യു എൻ സ്ഥാപനങ്ങൾ ഉണ്ട്. അതിലെ എല്ലാ ജോലികളും ഒരു സിംഗിൾ വെബ്സൈറ്റ്, ഇപ്പൊ നമ്മളുടെ UPSC പോലുള്ള ഒരു സിംഗിൾ വെബ്സൈറ്റിൽ വരികയാണ്. നമ്മൾക്ക് ചേരുന്ന ജോലികളാണെങ്കിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യണം, മറ്റുള്ള ആളുകൾ അപ്ലൈ ചെയ്യും, യു എൻ അകത്തുനിന്നും പുറത്തുനിന്നും ആളുകൾ അപ്ലൈ ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവും റിട്ടൺ ടെസ്റ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അത് യുവന്റെ എല്ലാ ലെവലിലും അങ്ങനെയാണ്. അതൊരു നല്ലൊരു സംവിധാനവുമാണ്. ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഏത് ലെവലിലും പോസിബിൾ ആണ്. അപ്പോൾ ഈ തരത്തിലൊരു അവസരം വന്നു. ബേണിലാണ്, പുതിയൊരു യു എൻ സ്ഥാപനമാണ്. പുതിയതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നല്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ 30 വർഷം പഴക്കമുള്ള സ്ഥാപനമാണ്. അപ്പൊ അതിലേക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ ചെയ്യപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതായത് ഇപ്പോഴത്തെ ജോലിയുടെ തുടർച്ചയല്ല, പുതിയൊരു ജോലി അവസരം കിട്ടിയപ്പോ അവിടെ ട്രൈ ചെയ്തു. മാനേജ്മെന്റ് ഒന്നാണെങ്കിലും നടത്തിപ്പ് ഡിപ്പാർട്ട്മെന്റ് രണ്ടാണ്. അതെ അതെ അതെ, ഒരേ യു എൻ സംവിധാനത്തിന്റെ ഭാഗമാണ്, പക്ഷേ വേറെ ഒരു യു എൻ സ്ഥാപനമാണ്. ട്രാൻസ്ഫറും അല്ല, പുതുതായി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് പറയുമ്പോൾ ട്രാൻസ്ഫർ ആണ്. അതായത് ഇപ്പൊ എന്റെ അതേ പേഴ്സണൽ ഡീറ്റെയിലും പെൻഷൻ പ്ലാനും എല്ലാം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ പ്രൊസീജിയർ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട്. അപ്പൊ എന്താണ് അങ്ങ് ഈ പദവിയിൽ ചെയ്യേണ്ടത്, എന്താണ് ഉത്തരവാദിത്വം? അതായത് ലോകത്ത് വളരെ നാളുകളായി, നൂറ്റാണ്ടുകളായി പ്രകൃതിയുടെ നശീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ലാൻഡ് ഡിഗ്രഡേഷനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു കാലഘട്ടമാണ്. ദുരന്തങ്ങളുടെ ഒരു
കാലഘട്ടമാണ്. അപ്പോൾ ഈ പ്രകൃതി നശീകരണം തടയണമെന്നുള്ളത് ലോകത്തിൻ്റെ ഒരു താല്പര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതൊരു ലോകത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രകൃതി നശീകരണം തടഞ്ഞ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡിഗ്രേഡഡ് ആയിട്ടുള്ള ലാൻഡ് എല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് G20 രാജ്യങ്ങളുടെ താല്പര്യം. G20 രാജ്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്ന ഒന്നാണ്. ഇന്ത്യ ഇതിൽ അംഗമാണ്. ലോകത്തെ വൻശക്തികളെല്ലാം അംഗമായ ഒരു ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഇവർ ഒരു തീരുമാനമെടുത്തു. 2020 റിയാദിൽ സൗദി അറേബ്യ പ്രസിഡൻസി ആയിരുന്ന സമയത്ത് ഒരു തീരുമാനമെടുത്തു. 2040 ആകുന്നതോടെ ഇന്ന് ലോകത്തുള്ള ഡിഗ്രേഡഡ് ലാൻഡിൻ്റെ 50%, അത് ഏതാണ്ട് 1 ബില്യൺ ഹെക്ടർ വരും. ഇപ്പോൾ ഇന്ത്യയുടെയൊക്കെ വിസ്തൃതിയുടെ ഒരു 2.5 ഇരട്ടി ഉള്ള ഭൂപ്രദേശം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തു. ഡിഗ്രേഡഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കാട് നശിച്ചു പോകുന്നു, അങ്ങനെയാണോ? അതെ, കാട് നശിക്കുക എന്നുള്ളൊരു, വനമായിട്ടാണെങ്കിൽ വനം നശിക്കുക എന്നുള്ളതാണ്. മരുഭൂമി വൽക്കരണം ഉണ്ടാകുന്നത് മറ്റൊരു കാര്യമാണ്. തീരപ്രദേശങ്ങളിലുള്ള മാൻഗ്രൂവുകൾ വെട്ടുനശിപ്പിക്കപ്പെടുക, ദുരന്തങ്ങൾ മൂലം ഉണ്ടാകാതെ മാറുക, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ മരുഭൂമി വൽക്കരണം ഉണ്ടാകുക, കൃഷി കൊണ്ട് പല സ്ഥലത്തും നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏത് തരത്തിലാണെങ്കിൽ പോലും ഭൂമിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റവും നാശവുമാണ് ഡിഗ്രേഡഡ് ലാൻഡ് എന്ന് പറയുന്നത്. അത് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു, കണ്ടിന്യൂ അത് തിരിച്ചു പിടിക്കുക. അപ്പോൾ അതിനൊക്കെ വലിയ പ്രോജക്റ്റുകൾ ഇന്ന് ലോകത്ത് ചിന്തിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ ആണല്ലോ ഏറ്റവും വലിയ മരുഭൂമി, സഹാറ മരുഭൂമി, അത് താഴേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാനായിട്ട് ആഫ്രിക്കയിലെ 26 രാജ്യങ്ങൾ ഒരുമിച്ച് ആഫ്രിക്കൻ ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ ആഫ്രിക്കയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 100 കിലോമീറ്റർ വീതിയിൽ വലുതായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും, മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും മാത്രമല്ല ആ ഗ്രാമങ്ങളിൽ സുസ്ഥിര വികസനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും, അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ തന്നെ ഉണ്ട്. മരുഭൂമി വലുതായി കൊണ്ടിരിക്കുകയാണ്. അതെ, അത് ലോകത്ത് പലയിടത്തും സംഭവിക്കുന്നതാണ്. ആഫ്രിക്കയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ആളുകൾ കൂടുതൽ പട്ടിണിയിലേക്ക് പോകുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി ഈ ഇതിനു മുമ്പേ ഉള്ളതാണ്, ഈ G20 ഇനിഷ്യേറ്റീവിന് മുമ്പേ ഉള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പൊ ലോകത്ത് പല സ്ഥലത്തും അത്തരം പദ്ധതികൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി 10 ബില്യൺ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് പല പദ്ധതികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പദ്ധതികൾ, വലിയ പദ്ധതികൾ ആവിഷ്കാരം ചെയ്യുകയും അത് അതിലെ നല്ല മാതൃകകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ലോകത്തെല്ലാ ആളുകളെയും പറഞ്ഞു മനസ്സിലാക്കുകയും, ഇത്തരത്തിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ലാൻഡ് ഡിഗ്രേഡേഷന് എതിരായിട്ടുള്ള നടപടികൾ നടത്തി 1 ബില്യൺ ഹെക്ടർ 2040 ആകുന്നതോടെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യം. ഈ ശ്രമങ്ങൾ പണ്ട് മുതലേ നമ്മൾ ഈ പ്രകൃതിവൽക്കരണം, വനവൽക്കരണം, ഈ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ രംഗത്ത് എന്തെങ്കിലും നേട്ടം കൈവരിക്കാൻ സാധിച്ചു? ഇപ്പോഴും പിറകോട്ട് തന്നെയല്ലേ ഇതെല്ലാം പൊക്കോട്ടിരിക്കുന്നത്? ഇത് പ്രാദേശികമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഒരു ലോകത്തെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ട്രെൻഡുകളാണ് നമ്മൾ കൂടുതൽ അറിയുന്നതും കേൾക്കുന്നതെങ്കിൽ പോലും പൊതുവെ നമ്മൾ പുറകിലേക്കല്ല. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനത്തിന്റെ വിസ്തൃതി കൂടി വരുന്നൊരു സ്ഥലമാണ്. അതുപോലെ അനവധി സ്ഥലങ്ങൾ പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടെല്ലാം നമ്മൾ വളരെ പ്രാദേശികമായി ഉള്ള വനവൽക്കരണ പദ്ധതികൾ ആണ് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അത് വലിയ സ്കെയിലിൽ ആക്കി കൂടുതൽ കൂടുതൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. അത് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം കൂടി ആയതുകൊണ്ട് ഒറ്റയടിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ആയിട്ടാണ് ഇന്ന് ലോകം കാണുന്നത്. അപ്പൊ കോർഡിനേറ്റർ എന്ന തസ്തിക, അതായത് അതിലെ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഈ പ്രോഗ്രാമിന്റെ ഹെഡാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു G20 രാജ്യങ്ങൾ ഓരോരുത്തരും അവരുടേതായുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഓരോ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ നല്ല കാര്യങ്ങൾ മറ്റ് G20 രാജ്യങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നു, G20 രാജ്യങ്ങളിൽ നിന്ന് G20 അല്ലാത്ത രാജ്യങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നു.
അപ്പൊ ഈ പ്രോഗ്രാമുകൾ ആക്ച്വൽ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ കോർഡിനേഷൻ ഓഫീസ് അല്ല, അത് ഓരോ രാജ്യങ്ങളായിരിക്കും. ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന് പറയുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആഫ്രിക്കയിലെ രാജ്യങ്ങളായിരിക്കും. മിഡിൽ ഈസ്റ്റിൽ അതുപോലൊരു ഗ്രീനിങ് ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്, അത് മധ്യേഷ്യയിലെ രാജ്യങ്ങളായിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഓരോ പ്രോഗ്രാമുകൾക്കും വേണ്ടത്ര സാങ്കേതിക സഹായങ്ങൾ നൽകുക, അതിലെ നല്ല പാഠങ്ങൾ ലോകത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, ആ രാജ്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന്റെ ആവശ്യം പലപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ സാമ്പത്തിക സഹായം ചെയ്യാനുള്ള ചില സംവിധാനങ്ങൾ ലോകത്തുണ്ട്. ഇപ്പൊ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഗ്ലോബൽ എൻവയോൺമെന്റൽ ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. കൂടാതെ പ്രൈവറ്റ് സെക്ടറിൽ ധാരാളം ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളും അതിന്റെ ഫണ്ടിങ്ങുകളും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളൊരു ജോലിയാണ് കൂടുതലും ഉള്ളത്. ആക്ച്വലായി പോയി മരം നടുക എന്നുള്ളൊരു ഉത്തരവാദിത്തമല്ല. ഫണ്ടിങ് ആയിരിക്കും പ്രധാന ഇതെന്ന് പറയുന്നത്, അതാ ഓരോ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടിങ് ആയിരിക്കും പ്രധാനം. അല്ല, ഫണ്ടിങ്ങുകളും പ്രോജക്ടുകളും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രാധാന്യമുള്ളത്. അപ്പൊ ഞങ്ങൾ ഫണ്ട് നേരിട്ട് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുകയല്ല, ഫണ്ടിങ്ങിനുള്ള അനവധി അവസരങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ബില്യൺസ് ഡോളേഴ്സ് ഉള്ളതാണ്, ഗ്ലോബൽ എൻവയോൺമെന്റൽ ഫെസിലിറ്റി അതുപോലെ ഫണ്ടിങ്ങുകൾ ഉള്ളതാണ്. അതുപോലെ ഫണ്ടിങ്ങിന്റെ ആവശ്യമുള്ള സ്ഥലങ്ങൾ പല ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ഇവ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. പക്ഷെ ഫണ്ടിങ്ങിലും കൂടുതൽ ഞങ്ങൾ ചിന്തിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ അറിവാണ് പലപ്പോഴും ഒരു വിഘാതമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും വലിയ സ്കെയിലിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു 26 രാജ്യങ്ങളെ കൂട്ടിയിണക്കി ഒരു വലിയ പ്രോജക്റ്റ് ആസൂത്രണം ചെയ്യണമെങ്കിൽ അതിനൊരു ലെവൽ ഓഫ് കോർഡിനേഷന്റെ ഒരു ആവശ്യമുണ്ട്, ലെവൽ ഓഫ് ടെക്നോളജിയുടെ ആവശ്യമുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല സാങ്കേതിക വിദഗ്ധർ അതിൽ ഉൾപ്പെടണം. ഇപ്പൊ നാട്ടിൽ ഒരു ചെറിയ പ്രോജക്ട് ചെയ്യണമെങ്കിൽ ആ നാട്ടിൽ ലഭ്യമായിട്ടുള്ള എക്സ്പെർട്സ് ആണല്ലോ സാധാരണഗതിയിൽ അതിലുണ്ടാകുകയുള്ളു. ഈ ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് ഒക്കെ ഇവിടെ കൊണ്ടുവരിക, അവരെ എവിടെയാണോ സാമ്പത്തിക സ്രോതസ്സുകൾ ഉള്ളത് അതുമായിട്ട് കണക്ട് ചെയ്യുക, പിന്നെ ആ കേസുകളിൽ നല്ല സക്സസ് സ്റ്റോറികൾ ഉണ്ടെങ്കിൽ അത് ലോകത്ത് മറ്റുള്ളവർക്ക് കാണിക്കുക, ഏതെങ്കിലും കാരണവശാൽ സക്സസ് ആകുന്നില്ലെങ്കിൽ അതിലെ പാഠങ്ങൾ പഠിക്കുക. ഇതെല്ലാമാണ് നമ്മൾ കോർഡിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 20 രാജ്യങ്ങളിൽ, G20 രാജ്യങ്ങളിൽ മാത്രമാവില്ല ഈ പദ്ധതികൾ, പാവപ്പെട്ട രാജ്യങ്ങളിലും സാധാ മറ്റു രാജ്യങ്ങളിലും ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഇനിഷ്യേറ്റ് എടുത്തത് മാത്രം G20? തീർച്ചയായിട്ടും അതെ, G20 രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് സാമ്പത്തിക സഹായമാണെങ്കിലും സാങ്കേതിക സഹായമാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് എല്ലാവരും കാണുന്നത്. വാസ്തവത്തിൽ G20 രാജ്യങ്ങളിൽ പ്രകൃതി നശീകരണം പൊതുവെ കുറവായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള സാഹചര്യം G20 രാജ്യങ്ങളിൽ പരസ്പരമുണ്ട്, G20 രാജ്യങ്ങളിലേക്ക് പുറത്തേക്കുമുണ്ട്. അപ്പോൾ G20 രാജ്യങ്ങൾ പുറത്തുള്ള രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ ഉത്തരവാദിത്വം G20 രാജ്യങ്ങൾ എടുക്കുന്നു, മറ്റുള്ളവരെ അതിലേക്ക് ഈ ഈ ആക്ച്വൽ വർക്കിന് പ്രേരിപ്പിക്കുന്നു, അതാണ് ഒരു ഒരു ഘടകം അല്ലെ? തീർച്ചയായിട്ടും ഫണ്ടൊക്കെ G20 രാജ്യങ്ങളായിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത്. ഈ പ്രോജക്ട് പ്രധാനമായിട്ട് ഇപ്പോൾ തന്നെ, ഇപ്പൊ നമ്മൾ ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിലേക്കുള്ള ഫണ്ടിങ്ങൾ കൂടുതൽ ഇടുന്നത് G20 രാജ്യങ്ങൾ തന്നെയാണ്. അതുകൂടാതെ പുതുതായിട്ടുള്ള ഫണ്ടിങ്ങുകളും വരുന്നത് G20 തന്നെയായിരിക്കും പ്രധാനമായിട്ട്. ഇന്ത്യക്ക് ഇപ്പൊ കൂടുതൽ ഇനിഷ്യേറ്റീവ് ഉണ്ട്, നമ്മുടെ രാജ്യം ഇപ്പൊ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടല്ലേ പഴയതിനെക്കാട്ടിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ ഇപ്പൊ ഞാൻ പോകുന്ന സ്ഥാപനം UN കൺവെൻഷൻ ഫോർ കോമ്പാറ്റിംഗ് ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 1992 റിയോ കൺവെൻഷന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച 3 കൺവെൻഷൻസ് ഉണ്ട്. ഒന്ന് UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, രണ്ടാമത്തത് UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, മൂന്നാമത്തെയാണ് UNCCD എന്ന് പറയുന്നത്. അതിലെ അന്താരാഷ്ട്രമായിട്ടുള്ള മീറ്റിംഗ് 2019 ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോഡി വളരെ വലിയൊരു പ്രോജക്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 മില്യൺ ഹെക്ടർ എന്തോ ആണെന്ന് തോന്നുന്നു റെസ്റ്റോർ ചെയ്യുന്നതിനെ പറ്റി ഒരു പ്രോജക്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ പൊതുവെ ഇപ്പോൾ ലാൻഡ് ഡിഗ്രഡേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമായിട്ടാണ് കണക്കിലാക്കുന്നത്. ഇപ്പോൾ ആ ഇന്ത്യ ടാർഗറ്റ് തന്നെ റിവൈസ് ചെയ്ത് കൂടുതൽ ചെയ്യാമെന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കൂടാതെ G20 ഓരോ വർഷം ഓരോ പ്രസിഡന്റ് ഉണ്ടാകും എന്നുള്ളതാണ് G20 രീതി. ഇപ്പൊ 2020 ഞാൻ പറഞ്ഞു സൗദി അറേബ്യ ആയിരുന്നു പ്രസിഡന്റ്, 2021 ഇറ്റലി ആയിരുന്നു, ഈ വർഷം ഇന്തോനേഷ്യയാണ്,
അടുത്ത വർഷം ഇന്ത്യയാണ് G20 പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അത് വളരെ സുപ്രധാനമായൊരു വർഷമാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഷാൻ ശ്രദ്ധിച്ചൊന്നറിയില്ല, G20 പ്രസിഡൻസിക്ക് വേണ്ടിയുള്ള സെക്രട്ടേറിയറ്റ് കേന്ദ്ര ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരുന്നു. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് കേൾക്കാൻ ഉണ്ടാവും. കാരണം ഈ സാധാരണ പതിവ് അനുസരിച്ച് ഈ G20 രാജ്യങ്ങളിലെല്ലാം പ്രസിഡന്റുമാർ ഇവിടെ വരുന്നൊരു രീതി ഉണ്ടാകും. അത് വലിയൊരു ഇപ്പൊ നമ്മളുടെ 1982 കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിങ്ങുകളൊക്കെ നടത്തിയ പോലെ സുപ്രധാനമായിട്ടൊരു നിമിഷമായിരിക്കും. അപ്പൊ ഈ ഇത് അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉള്ളത് കൊണ്ട് ഇപ്പൊ മിനി അന്ന് ഇന്തോനേഷ്യൻ പ്രസിഡൻസി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇന്തോനേഷ്യൻ പ്രസിഡൻസിയിൽ ഈ വിഷയത്തെ പറ്റി ഉള്ള ഡിസ്കഷനിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡൻസി വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്നത്, ഇന്ത്യക്ക് മറ്റു സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ലോകത്തിന് കളക്റ്റീവായിട്ട് G20 ഫ്രെയിമിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ള ചർച്ചകളെല്ലാം ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് 2023 വരാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതിൽ വലിയൊരു റോൾ ഉണ്ടാകും. പൊതുവേ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഒരു മതിപ്പ് കൂടുന്നുണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ അങ്ങയുടെ അനുഭവത്തിൽ നിന്ന്? തീർച്ചയായിട്ടും നമ്മളിത് പലപ്പോഴും ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ നമ്മളിത് കാണാറില്ലല്ലോ. നമ്മൾ പൊതുവെ നമ്മളുടെ ചുറ്റുമുള്ള ചെറിയ കുറ്റങ്ങൾ കാണുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു രീതി. പക്ഷേ പൊതുവെ ഒരു ഡെമോക്രസിയുടെ സക്സസ് സ്റ്റോറി ആയിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റെബിലിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഇതാണ് കാണുന്നത്. പരിസ്ഥിതിയുടെ കാര്യത്തിൽ വനവൽക്കരണം എല്ലാം കൂടി വരുന്നൊരു രാജ്യമായിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു മാതൃകയായുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ഒരു സൈഡിൽ കൂടെയും ഇതുപോലെയുള്ള വനവൽക്കരണം അല്ലെങ്കിൽ മരുഭൂമിവൽക്കരണം തടയൽ മറ്റൊരു സൈഡിൽ കൂടെയും രണ്ടു കൂടി കമ്പയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ പൊട്ടൻഷ്യലാണ്. ഏതാണ്ട് $10 ബില്യൺ ആണല്ലോ നമ്മൾ തൊഴിലുറപ്പായിട്ട് ചെലവാക്കുന്നത്. ഇതെല്ലാം ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന്റെ മാതൃകയായിട്ട് തന്നെയാണ് ലോകം കാണുന്നത്. ഈ അങ്ങേ പറയാൻ പറ്റും അങ്ങേ ഈ പ്രോസസ് എങ്ങനെ ഈ സെലക്ഷൻ പ്രോസസ് അങ്ങേക്ക് എങ്ങനെ ഇതിലേക്ക് ഇന്റർവ്യൂ എങ്ങനെ ആയിരുന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു വലിയ ഇത്ര വലിയ പദവിയിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ആവേശം എങ്ങനെയാണ് ഇന്റർവ്യൂ മോഡ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അങ്ങ് ഇവിടെ എത്തപ്പെട്ടത് എന്ന് പറയാം ബുദ്ധിമുട്ടില്ലെങ്കിൽ. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ദിവസത്തിൽ യു എൻ എങ്ങനെയാണ് യു എൻ ജോലികൾ അതിന്റെ ഇന്റർവ്യൂ പ്രോസസ്സിനെ പറ്റി മാത്രമായിട്ട് പറയാം. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം യു എൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ യു എൻ എന്ന് പറയുന്നത് ഏതാണ്ട് 50 സ്ഥാപനങ്ങളിലെയാണ് നമ്മൾ യു എൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഗതിയിൽ യു എൻ എന്ന് പറയുമ്പോൾ ന്യൂയോർക്കിലെ ഹെഡ് ഓഫീസുള്ള യു എൻ മാത്രമാണ് കാണുന്നതെങ്കിലും ജനീവയിലുള്ള ലോകാരോഗ്യ സംഘടന, ഇംഗ്ലണ്ടിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, പാരീസിലുള്ള യുനെസ്കോ, ഇതെല്ലാം യു എൻ തന്നെയാണ്. ഇതിലെവിടെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും മറ്റൊരു യു എൻ സ്ഥാപനത്തിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സീനിയർ ഐ എ എസ് ഓഫീസർമാരുടെ എല്ലാം ഒരു പ്രോസസ് പോലെയാണ്, ഒരു ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് മാറാം എന്നുള്ളത്. പക്ഷേ ഇന്റർനാഷണൽ, അപ്പൊ ആ അർത്ഥത്തിൽ ഞങ്ങൾ ഇന്റർനാഷണൽ സിവിൽ സർവൻസ് എന്നാണ് വിളിക്കുന്നത്. എവിടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്ന സിവിൽ സർവൻസ് ആയിട്ടാണ്. പക്ഷേ ഈ ഇന്റർനാഷണൽ സിവിൽ സർവൻസും നാഷണൽ സിവിൽ സർവൻസും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതൊരു പൊസിഷനിലും ഈ ജോലികൾ ലാറ്ററൽ എൻട്രിക്ക് സാധ്യമായതാണ്. അപ്പോ ഒരു ജോലി പുതുതായിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് അഡ്വർടൈസ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോ ഒരു പുതുതായിട്ടൊരു ജോലി ഓപ്പൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അകത്തുള്ള കാൻഡിഡേറ്റിനെ കൊണ്ട് മാത്രം ഫില്ല് ചെയ്യുക എന്നുള്ള പോസിബിൾ അല്ല. അത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണം. യു എൻ അകത്തും പുറത്തുമുള്ള ആളുകൾക്ക് അതിനപേക്ഷിക്കാം. പ്രായപരിധി എന്ന് പറയുന്ന 65 യു എൻ്റെ റിട്ടയർമെന്റ്. അപ്പൊ 65 വരെയുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. ഇത്ര വയസ്സ് കഴിയണമെന്നില്ല, ഇന്ന രാജ്യത്തു നിന്ന് ആയിരിക്കണമെന്നില്ല. സ്ത്രീകളിലാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രിഫറൻസും ഉണ്ട്. ഈ 3 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിൽ അവരുടെ എണ്ണം കുറവാണല്ലോ. അപ്പൊ ആ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഇതുണ്ടെന്നുള്ളതല്ലാതെ പ്രായം ഒരു പരിധിയായിട്ട് യു എൻ കാണുന്നില്ല. അതെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നു. അവർ അതിനോ ധാരാളം ആപ്ലിക്കേഷൻ ഉണ്ടാകും. അതിന്റെ ആദ്യത്തെ റൗണ്ട് ഷോർട്ട് ലിസ്റ്റിംഗ് ഇലക്ട്രോണിക് ആയിട്ടാണ് നടക്കുന്നത്. നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എല്ലാം ഉണ്ട് അതിന്. അതിനുശേഷം അതൊരു ഷോർട്ട് ലിസ്റ്റ് നടത്തുന്നു. അതിൽ നിന്നൊരു കുറച്ചാളുകളെ അവർ ഇന്റർവ്യൂവിനായിട്ട്
ക്ഷണിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകാറുണ്ട്. മിക്ക അത് പലപ്പോഴും കുറച്ചുകൂടി താഴ്ന്ന നിലയിലാണ് ഒരു റിട്ടേൺ ടെസ്റ്റുകൾ ഉണ്ടാവുന്നത്. പക്ഷെ സീനിയർ ലെവലിലാവുമ്പോൾ ഒരു ഇന്റർവ്യൂ ആണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സൂം ഇന്റർവ്യൂ തന്നെയാണ്. പഴയ പണ്ടല്ലായിരുന്നെങ്കിൽ ഫേസ് ടു ഫേസ് നേരിട്ടായിരുന്നു ഇന്റർവ്യൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിന് ചില പ്രത്യേക രീതികളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ വേറൊരു ദിവസത്തിൽ വേണമെങ്കിൽ അത് കൂടുതൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് സാധാരണ ഇന്റർവ്യൂ ബോർഡിൽ 4 ആളുകൾ ഉണ്ടായിരുന്നു. ഞാനിരിക്കുന്ന പൊസിഷനിലും ഉയർന്ന പൊസിഷനിലുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം. ഇന്റർവ്യൂ ബോർഡിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം. പക്ഷെ ലോകത്ത് എവിടെ നിന്നുള്ള ആളുകൾ, ഈ ഏത് യു എൻ ഓർഗനൈസേഷനിൽ നിന്നുള്ള ആളുകൾക്കും ആ ഇന്റർവ്യൂ ബോർഡിൽ അംഗം ആകാവുന്നതാണ്. എത്ര പേരുണ്ടായിരുന്നു അറിയത്തില്ലല്ലേ. ഇന്റർവ്യൂവിന് എത്ര പേര് വന്നായിരുന്നു ഏകദേശം അറിയോ? ഇന്റർവ്യൂവിന് എത്ര പേരെ സെലക്ട് ചെയ്തു ഇല്ല. ഇന്റർവ്യൂവിന് എത്ര പേര് വന്നിരുന്നു എന്നുള്ളത് എനിക്ക് ലഭ്യമായ ഒരു വിവരമല്ല. അപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ ആളുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ജോലിയും ചെയ്യാനായിട്ട് ഏത് കഴിവുകളാണ് വേണ്ടതെന്നുള്ളത് അവർ മുൻപേ പറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ പൊസിഷന് വേണ്ടൊരു ഗുണമാണ് എന്നവർ പറഞ്ഞിട്ടുണ്ടാവും. ടീം വർക്ക് എന്നുള്ള വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 6-7 യു എൻ ഭാഷയിൽ പറയാൻ കോമ്പിറ്റൻസീസ് ആണ് ഈ തൊഴിലിന് വേണ്ടത് എന്നവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ചോദ്യങ്ങൾ വരുന്നത് ഈ പ്രത്യേക മേഖലകളിൽ നിന്നായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ടീം വർക്ക് എന്ന് പറയുന്ന കോമ്പിറ്റൻസിയിൽ ഇദ്ദേഹത്തിന്റെ കോമ്പിറ്റൻസി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് യു എൻ ഇന്റർവ്യൂവിന്റെ പ്രധാനമായിട്ടുള്ളൊരു രീതി. ഫ്ലോറ, അതിന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു, ഇപ്പോ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വിശദീകരിക്കാൻ പറയും. എങ്ങനെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഏറെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു സാഹചര്യം ടീമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ആണ് ഇന്റർവ്യൂവിന്റെ രീതി പോകുന്നത്. സാങ്കേതികമായിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കഴിവുകളെല്ലാം നമ്മളുടെ ഓൾറെഡി നമ്മളുടെ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു മരത്തിന്റെ പേരോ ഇല എടുത്ത് ആ തരത്തിലുള്ളൊരു ചോദ്യങ്ങൾക്ക് ഈ ഈ ലെവലിൽ പ്രസക്തിയില്ല. അങ്ങ് ചെയ്ത ജോലിയാവാം ഒരുപക്ഷെ അങ്ങയുടെ ഇതിന്റെ ഒരു മാനദണ്ഡം പ്രധാനമാണ് അല്ലേ? അനുഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഏത് ലെവലിലുള്ള ഏത് തരത്തിലുള്ള ജോലി ചെയ്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് ഈ വരുന്ന ജോലി എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണല്ലോ. അപ്പോൾ വലിയ പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്ത ആർക്കും ഒരു പരിധിവരെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ യു എൻ അംഗരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്ത് തീർച്ചയായിട്ടും ഒരു പ്രത്യേക കോമ്പറ്റൻസിയാണ് അതിൽ. അത് തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാകണം. അങ്ങനെ ഈ ശശി തരൂരിന്റെ ആഷ്കോഷ് ഇംഗ്ലീഷ് ഒന്നുമില്ലല്ലോ. അങ്ങനെ സാധാരണ അത് ഇനോ എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് യു എനില് വസ്തുത്തിൽ ഞാൻ ഈ ഭാഷയുമായിട്ട് നിലനിന്ന് പോകുന്നത് യു എനിലായതുകൊണ്ടാണ് എന്ന് കൂടി ഞാൻ പലപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഞാനൊരു ഒരു ബാങ്കിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷനിലായിരുന്നെങ്കിൽ അവർ ഒരു പക്ഷേ കൂടുതൽ അത്തരം ഭാഷയും അല്ലെങ്കിൽ വേഷത്തെ എല്ലാം കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് എടുത്തേൻ. പക്ഷെ യു എൻ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ഒരു സ്ഥാപനമാണ്. ആ ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ രീതിയിലാണല്ലോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മാത്രമല്ല എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പോലും ഇല്ല. അതെല്ലാം നമ്മൾ ഇപ്പോൾ അറിയുന്ന കാര്യമല്ല. ആളുകൾ വേഷം ധരിക്കുന്നത് ഇപ്പൊ അങ്ങ് ജോലി പോകുന്ന ആസ്ഥാനത്ത് ഇംഗ്ലീഷ് മറ്റേ കൂടുതലും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു കുറവായിരിക്കും അല്ലേ? പലപ്പോഴും ഇപ്പൊ ആസ്ഥാനങ്ങളിൽ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയായിരിക്കും. പക്ഷെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ലെറ്റ്സ് സേ മൊറിറ്റാനിയയിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിലുള്ള 90% ആളുകൾക്കും ഒരുപക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞോളണമെന്നില്ല. ഞാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷം ആളുകൾക്കും ഇംഗ്ലീഷ് അറിഞ്ഞോളണമെന്നില്ല. മാത്രമല്ല അവർ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അവർ പറയുന്ന ഇംഗ്ലീഷും നമ്മൾ പറയുന്ന ഇംഗ്ലീഷും ഇനോ മറ്റുള്ള ഇംഗ്ലീഷുകാർ പറയുന്ന ഇംഗ്ലീഷും തമ്മിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊരു ഒരു സ്ട്രെങ്ത് ആയിട്ടാണ്, ഒരു വീക്ക്നെസ് ആയിട്ടല്ല യു എൻ സംവിധാനത്തിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അത് വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക്. ഞാൻ അതുകൊണ്ട് ആളുകളോട് എപ്പോഴും പറയും, നമ്മൾ ഈ നമ്മുടെ നമുക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. പറയുന്ന ഭാഷ എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമുള്ളതല്ല. ചില സാഹചര്യങ്ങളിൽ അത് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നമ്മൾ അഷ്പുഷ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു അപകർഷതാബോധത്തിന്റെ കാര്യം പൊതുവിൽ ഇല്ല യു എനിൽ പ്രത്യേകിച്ച്.
എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അങ്ങയുടെ മലയാളം എന്ന് പറയുന്നത് വളരെ ലളിതവും പക്ഷെ സുന്ദരവുമാണ്. വാസ്തവത്തിൽ നമ്മൾ മലയാളി സാധാരണ ആളുകളിൽ നമ്മൾ കരുതുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഭാഷയല്ല. പക്ഷേ അതിനൊരു സ്വീകാര്യതയുണ്ട്, അതിന് അംഗീകാരമുണ്ട്. അത് തന്നെയാവും ഒരു പക്ഷെങ്കിൽ ഇംഗ്ലീഷിൽ, കാരണം അങ്ങേക്ക് പറയാനുണ്ടേ എന്നുള്ളതാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഒരു പക്ഷെ അത് തന്നെയാവാം. കാരണം വേറെ ഏതെല്ലാം ഫോറിൻ ലാംഗ്വേജ് അങ്ങേക്ക് അറിയാം മിനിമം കൈകാര്യം ചെയ്യാൻ? കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ വളരെ നാൾ ബ്രൂണയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഭാഷ മലൈ ആണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ സലാമത്ത് പാകി എന്നുള്ള തരത്തിൽ ഇനോ ഗുഡ് മോർണിംഗ് പറയാനും അത്യാവശ്യം ഇനോ വീട്ടിൽ കാര്യങ്ങൾ അന്വേഷിക്കാനും കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാനുമുള്ള അത്രയും മലൈ എനിക്കറിയാം. അതിനുശേഷം ഞാൻ ഒമാനിലായിരുന്നു. അപ്പൊ അവിടെ ഒരു ചില രീതികളുണ്ടല്ലോ, അസ്സലാമു അലൈക്കും പറഞ്ഞു തുടങ്ങി വീട്ടിലെ കുടുംബവിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന രീതികൾ. അപ്പൊ അറബിക് അത്യാവശ്യം അറിയാം, എനിക്ക് വായിക്കാൻ ചെറുതായിട്ട് അറിയാം. ഞാൻ ആ സമയത്ത് എനിക്ക് അവിടുന്ന് സുഡാനിൽ നിന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, അങ്ങനെ വായിക്കാൻ അത്യാവശ്യം അറിയാം. സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്നുണ്ട് ഫ്രഞ്ച്, നമുക്ക് അത്യാവശ്യം ജീവിച്ചുവാനുള്ള സംവിധാനമുണ്ട്. ഇനിയിപ്പോ ജർമ്മനിലേക്ക് പോകണം, അപ്പൊ ജർമ്മൻ പഠിക്കണമെന്നൊരു താല്പര്യമുണ്ട്. കൂടാതെ ഞാൻ യാത്ര ചെയ്യുന്നപ്പോ ദാരി ആണ് അഫ്ഗാനിസ്ഥാനിലെ ഭാഷ, ഹൈറ്റിയിലാകുമ്പോൾ ക്രിയോൾ എന്ന് പറയുന്ന ഫ്രഞ്ചിന്റെ ഒരു ഭാഷയാണ്. അപ്പൊ നമ്മൾ കുറച്ച് നാൾ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും, പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരം നിർഭാഗ്യവശാൽ എനിക്ക് ഉണ്ടായിട്ടില്ല. മിനിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ ഭാഷകളിൽ ചെയ്യാൻ സാധിക്കും. സാധിക്കും. ഈ യു എന്നിലേക്ക് സെലക്ട് ചെയ്യാൻ കാര്യം അങ്ങൊരു എനിക്ക് ബ്രൂണയിൽ ജോലി ചെയ്തിട്ട് അവിടുന്ന് ഷെല്ലിൽ നിന്നാണ് ഈ യു എന്നിലേക്ക് പോകുന്നത്. എന്താണ് യു എന്നിലേക്ക് പോകാൻ കാരണം? യു എൻ എന്ന് പറയുന്നത് ഒന്നാമത് ലോകത്തെ എല്ലാ ആളുകളുടെയും ഒരു ഡ്രീം ആണല്ലോ യു എനിൽ ജോലി ചെയ്യുക എന്നുള്ളത്. അതെ അതെ. അപ്പൊ അത് വാസ്തവത്തിൽ അതാണ് മാറ്റം കിടക്കുന്നത്. ലോകത്തെ എല്ലാ ആളുകളുടെയും ഒരു ഡ്രീം ആണ് യു എനിൽ ജോലി ചെയ്യുക എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ യു എൻ സംഘങ്ങൾ ഇവിടെ എത്തി അവിടെ എത്തി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴെല്ലാം വളരെ ആരാധനയോടെയാണല്ലോ നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ നമ്മൾക്ക് എത്തിപ്പറ്റാൻ പറ്റുന്ന ഒന്നാണോ എന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട്. 2003 ആണെന്ന് തോന്നുന്നു, അതെ 2002 അവസാനത്തിൽ ആണ് യു എനിൽ ഒരു അവസരമുണ്ട്. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു അവസരം വരുന്നത്. അത് അന്ന് എക്കോണമിസ്റ്റിൽ വന്നൊരു അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ ഇത് പ്രാധാന്യമുള്ളതാണ്. അന്ന് ഇന്നിപ്പോൾ എല്ലാം ഇന്റർനെറ്റിലുണ്ട്, പക്ഷെ ആ കാലത്ത് അത് എക്കോണമിസ്റ്റ് മാത്രമാണ് ഈ അഡ്വർടൈസ്മെന്റ് വരാറുള്ളത്. അത് രണ്ടാമത്തെ ഗൾഫ് വാറിന്റെ ഏതാണ്ട് തുടക്കം ആവുന്ന സമയത്താണ് ഈ അഡ്വർടൈസ്മെന്റ് വരുന്നത്. അപ്പൊ ആ ഗൾഫ് വാറിനുള്ളൊരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ പൊസിഷൻ ഓപ്പൺ ആവുന്നത്. അപ്പൊ ഷാജിൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഒന്നാമത്തെ ഗൾഫ് വാറിൽ വലിയ തരത്തിൽ ഒരു ഓയിൽ സ്പിൽ, ഓയിൽ വെൽഫെയർ എല്ലാം ഉണ്ടായല്ലോ. അതെ. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു കണ്ടിൻജൻസിയുടെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെ 2003 മാർച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതാ ഓയിൽ സ്പിൽ കൈകാര്യം ചെയ്തുള്ള പരിചയം, അന്താരാഷ്ട്രമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള പരിചയം. അപ്പോ പലപ്പോഴും യു എൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്രമായ സാഹചര്യമാണല്ലോ, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒപ്പം ജോലി ചെയ്യുന്നൊരു സാഹചര്യമാണ്. അപ്പൊ അത് എല്ലാം ആയിരിക്കണം എന്നെ തെരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് ഇതുണ്ടായത്. ഞാൻ ഈ അവസരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. നാട്ടിലെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, യു എൻ ആണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്റിമിഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ധൈര്യമായിട്ട് അപേക്ഷിക്കണം. അവിടെ പല പ്രാവശ്യം പ്രൊമോട്ട് ചെയ്യപ്പെട്ടല്ലോ. ഞാൻ ഒരു ഇത് ഒരു പ്രോജക്റ്റിന്റെ കോർഡിനേറ്റർ ആയിട്ടാണ് അവിടെ എത്തുന്നത്. അതിനുശേഷം ആ അന്ന് കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് മാത്രമായിരുന്നു. അതിനുശേഷം 2004 സുനാമി ഉണ്ടായതോടെ ഡിസാസ്റ്റർ എന്ന് പറയുന്നൊരു സെഗ്മെന്റ് കൂടി അതിനോട് ആഡ് ചെയ്തു. അങ്ങനെയാണ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ബ്രാഞ്ച് ഉണ്ടാകുന്നത്. പിന്നെ മൊത്തം ബ്രാഞ്ചിന്റെ ഓപ്പറേഷൻസ് മാനേജർ ആയി. അതിനുശേഷമാണ് ഡിസാസ്റ്റർ റിഡക്ഷന്റെ ചീഫായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഈ ഡിസാസ്റ്റേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുടെയും തലവനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ തന്നെ തുടരുകയാണ്, ഇതിനപ്പുറത്തേക്ക് അധികം വളർച്ച ഇല്ലായിരുന്നിരിക്കാം അല്ലേ?
ഇനിയും ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്ന രംഗത്ത് ഇനിയും വളർച്ചയില്ല, കാരണം അതിന്റെ ചീഫ് ആണല്ലോ ഓൾറെഡി. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ലെവലിലേക്ക്, കൂടുതൽ കോർഡിനേഷൻ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് പോകാം. അല്ലെങ്കിൽ യു എന്റെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ യു എന്റെ ഒരു കൺസർവേഷൻ മോണിറ്ററിംഗ് സെന്റർ ഉണ്ട് കേംബ്രിഡ്ജിൽ ഉണ്ട്, എൻവയോൺമെന്റൽ ടെക്നോളജി സെന്റർ ഒസാക്കയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ മേധാവിയായിട്ട് അങ്ങനെ പോകുക, അതായിരിക്കും സാധാരണഗതിയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ട്രാജക്ടറിയിൽ വരുന്നത്. ഇപ്പോ ഈ ഇനിയിപ്പം യാത്രയുണ്ടാവും കൂടുതലായിട്ട്, യാത്ര ഉണ്ടാകും. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു യാത്രകളുടെ എണ്ണം കൂടും എന്നാണ് തോന്നുന്നത്. പക്ഷേ യാത്രയുടെ സ്വഭാവം മാറും. ഇതിനു മുമ്പുള്ള യാത്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനുവയിൽ ഇരിക്കുന്നു, പെട്ടെന്നൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നു. അപ്പോൾ 6 മണിക്കൂർ തൊട്ട് 72 മണിക്കൂറിനകം അവിടെ എത്തിപ്പറ്റുന്ന ഒരു തരത്തിലുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള യാത്രകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി അത് മാറി നമുക്ക് 6 മാസം മുമ്പേ പ്ലാൻ ചെയ്യാവുന്ന ഒരു യാത്രയാകും. കാരണം നമ്മൾ മീറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ ടൈം ടേബിളിൽ നമ്മൾ എത്തിപ്പറ്റുന്ന ഒരു തരത്തിൽ മുൻകൂർ പ്ലാൻ ചെയ്ത യാത്രകളായിരിക്കും. പക്ഷെ അത് വളരെ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടെ കൂടെ കേരളത്തിൽ വരെയൊന്നും നടക്കില്ല ഇനി. തീർച്ചയായിട്ടും അതൊരു പഴയതുപോലെ കേരളത്തിൽ വരെ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 2023 ഇന്ത്യയുടെ G20 പ്രസിഡൻസിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് പല യാത്രകളും ഉണ്ടാകും. അതെ, ഭാഗമായിട്ട് കേരളത്തിൽ എത്തുമല്ലോ. ഈ ദുരന്തേട്ടൻ എന്നുള്ള പേര് നഷ്ടപ്പെടുന്നതിൽ ഖേദമുണ്ടോ? മറ്റേ അരിപ്രാഞ്ചി പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ എന്ത് മാറിയാലും ആ പേര് വിളിയാ ബാക്കി എന്ന് പറഞ്ഞ പോലെ ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ എനിക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ദുരന്തേട്ട എന്ന് പറയുന്ന ഒരു വിളിയും കേരളത്തിൽ എന്തൊരു ദുരന്തം ഉണ്ടാകുകയാണെങ്കിലും അതിലൊരു ഏതാണ്ട് അവസാന വാക്കെന്നുള്ള തരത്തിൽ ആളുകളും ഔദ്യോഗിക സ്ഥാപനങ്ങളിലുള്ള ആളുകളും എന്നെ ചോദിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. ആ സ്കിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇനിയുള്ള കാലത്തും ദുരന്തമാണെങ്കിൽ അതിൽ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ റിട്ടയർ ചെയ്യാൻ പോകുന്ന കേരളത്തിലേക്ക് തന്നെയാണല്ലോ. അപ്പോൾ ദുരന്തങ്ങളുടെ മധ്യേ ജീവിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ ഇവിടെ. ഞങ്ങൾ പാവം എടുത്ത മലയാളികൾ. അതുകൊണ്ട് അവിടുത്തെ മലയാളികൾ എല്ലാം ഇപ്പോൾ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു, പക്ഷെ അതിനെ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. പുതിയ കുട്ടികൾക്ക് കേരളത്തിൽ നിൽക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. ഞാൻ അതിനെ കുറ്റം പറയുന്നതല്ല. അപ്പോ വിദേശത്തേക്ക് പഠിക്കാനുള്ള കുട്ടികളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഈ പുതിയ ജോലിയിൽ എന്റെ ഒരു വലിയ താല്പര്യം എന്ന് പറയുന്നത് ജർമ്മനി അത്തരത്തിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിനെപ്പറ്റി തീർച്ചയായിട്ടും കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സ്വകാര്യമായ ഒരു താല്പര്യം കൂടി ഇതിലുണ്ട്. അപ്പൊ ഈ യു എനിലേക്കുള്ള പുതിയ അവസരങ്ങളും ഇത്തരത്തിലുള്ള വിദേശ അവസരങ്ങൾ നൽകും. കാരണം ഈ കുറെ കഴിയുമ്പോഴത്തേക്ക് നാട്ടിലൊന്നും ഇല്ലാതാവും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് വിട്ടു, എല്ലാ സഹായവും പിന്തുണയും തരിക, എല്ലാ ആശംസകളും നേരുന്നു. അങ്ങയെ പോലെ ഒരാൾ ഈ ഒരു പദവിയിൽ എത്തിയതിൽ ഞാൻ അങ്ങയുടെ പേഴ്സണൽ ബന്ധമുണ്ട് എന്നല്ല, എനിക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും നൽകും. ഇനിയും കൂടുതൽ കൂടുതൽ ഉയരട്ടെ. യു എന്റെ എന്താ പറയണത് സെക്രട്ടറി ജനറൽ വരെ ആവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥനയും അപേക്ഷയും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷൈസൻ, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഓക്കേ, ബൈ ബൈ.